മുക്കം നഗരസഭയുടെ വിവിധ ഭാഗങ്ങളിൽ കക്കൂസ് മാലിന്യം തള്ളിയ സംഭവത്തിൽ നടപടിയുമായി നഗരസഭാ അധികൃതർ. മാലിന്യം തള്ളിയവർക്കെതിരെ 50,000 രൂപ പിഴ ചുമത്തിയതിനു പുറമെ തള്ളിയവരെ കൊണ്ടുതന്നെ മാലിന്യം എടുത്തുമാറ്റിക്കുകയും ചെയ്തു. പൊതുസ്ഥലത്ത് മാലിന്യം നിക്ഷേപിക്കുന്നവർക്കെതിരെ പരിസ്ഥിതി സംരക്ഷണ നിയമപ്രകാരവും മുനിസിപ്പൽ ആക്ട് പ്രകാരവുമുള്ള കനത്ത നടപടികൾ സ്വീകരിക്കുമെന്ന് നഗരസഭാ അധികൃതർ അറിയിച്ചു. കഴിഞ്ഞ ദിവസം നഗരസഭാ പരിധിയിൽ കക്കൂസ് മാലിന്യം തള്ളിയവരെ കൊണ്ടുതന്നെ സ്ഥലത്തു നിന്ന് എടുത്തുമാറ്റിക്കുകയും 50,000 രൂപ പിഴ ഈടാക്കുകയും ചെയ്തിട്ടുണ്ട്. കല്ലുരുട്ടി തറോൽ മിനി സ്റ്റേഡിയത്തിന്റെ അടുത്ത വയലിലും കുറ്റിപ്പാലയിലും മലിനജലവും മറ്റു തള്ളിയ സംഭവത്തിൽ വാഹന ഉടമയ്ക്കെതിരെ കേരള മുനിസിപ്പൽ ആക്ട് 340B പ്രകാരമാണ് നഗരസഭാ സെക്രട്ടറി പിഴ ചുമത്തിയത്. നഗരസഭയുടെ സമീപ പഞ്ചായത്തിലെ ഒരു സ്വകാര്യ ആശുപത്രിയിൽ നിന്നും മാലിന്യം കൊണ്ടുവന്നത്. നഗരസഭയുടെ പരാതി പ്രകാരം മുക്കം പോലീസാണ് കുറ്റക്കാരെ കണ്ടെത്തിയത്. നഗരസഭാ ഭരണസമിതിയും ആരോഗ്യ വിഭാഗവും കല്ലുരുട്ടി പരിസരവാസികളും ചേർന്ന് കല്ലുരുട്ടി പ്രദേശത്ത് നിക്ഷേപിച്ചിട്ടുള്ള അവശേഷിക്കുന്ന മാലിന്യങ്ങൾ നിക്ഷേപിച്ചവരെ കൊണ്ട് തന്നെ എടുത്തു മാറ്റിക്കുകയായിരുന്നു. തുടർന്ന് മുക്കം പോലീസ് അധികാരികളുടെ ഭാഗത്തു നിന്നുള്ള നടപടികളും ഉണ്ടാവും. കഴിഞ്ഞ ദിവസം അർദ്ധരാത്രിയിലാണ് മാലിന്യം തള്ളിയത്. തുടർന്ന് നഗരസഭ ക്ലീൻ സിറ്റി മാനേജർ സജി മാധവന്റെ നേതൃത്വത്തിലുള്ള ഹെൽത്ത് സംഘം സ്ഥലത്ത് സന്ദർശനം നടത്തുകയും സമീപ പ്രദേശങ്ങളിലെ CCTV ദൃശ്യങ്ങൾ പരിശോധിക്കുകയും ചെയ്തിരുന്നു. നഗരസഭാ ചെയർമാൻ PT ബാബു, വൈസ് ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് ചാന്ദിനി, ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പ്രജിത പ്രദീപ്, വാർഡ് കൌൺസിലർമാരായ ഗഫൂർ കല്ലുരുട്ടി, വേണു കല്ലുരുട്ടി, MT വേണുഗോപാലൻ എന്നിവർ പ്രദേശത്തെത്തുകയും നടപടി സ്വീകരിക്കുന്നതിന് നേതൃത്വം നൽകുകയും ചെയ്തിരുന്നു. ന്യൂസ് ബ്യൂറോ മുക്കം.